വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടീസിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു കുട്ടി ക്രാഫ്റ്റും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറ് ഇൻഷാല്ല എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു സി ഡി ആണ് എടുത്തിട്ടുള്ളത്. ഈ ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ് വൈറ്റ് അക്കറിൽ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സി ഡിയുടെ ഒരു പോർഷൻ ഇതുപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ബേസ് കോട്ടായിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു മുട്ടത്തോളാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയുടെ മുകൾ ഭാഗത്ത് ഹോളിട്ടിട്ട് മുട്ട എടുത്തിട്ടുള്ള ബാക്കിയുള്ള തോളാണ്. അപ്പം ഇതൊന്നും പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ വൈറ്റ് പെയിൻറ് കൊണ്ട് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് രണ്ടും പെയിൻറ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ദാ സി ടി ഇവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്ലാക്കും ബ്ലൂ പെയിൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്കിനി പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പോഞ്ച് കൊണ്ടാണ് പെയിൻറ് ചെയ്യുന്നത്. ആദ്യം ബ്ലൂ കൊണ്ട് പെയിൻറ് ചെയ്യാണ്. അപ്പോൾ സ്പോഞ്ച് കൊണ്ട് പെയിൻറ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ടൊക്കെ പെയിൻറ് ആണെങ്കിൽ ബ്രഷിൻ്റെ പാട് ഇതിൽ വരും. സ്പോഞ്ച് ആണെങ്കിൽ കുറച്ച് ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് ഇത്രയും വരെ ഒന്ന് നമുക്ക് ബ്ലൂ പെയിൻറ് കൊണ്ട് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി ഞാൻ എന്നിട്ട് ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ഇതിൻ്റെ താഴെയായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഉണങ്ങിയ കുറച്ച് കമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ 2 പീസ് കമ്പ് എടുത്തിട്ടുണ്ട്. അതാ ഇതിലേക്ക് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഒരു വലിയ കമ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ കമ്പും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കമ്പനി കൂടെ ഞാൻ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ കൊണ്ടാണെങ്കിലും പെയിൻറ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ മുട്ടത്തോടും ഇവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ഇതാ ഇതുപോലെ 2 വട്ടം വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ണാണ്. അപ്പോൾ അത് കുറച്ച് തിക്കായിട്ട് വരയ്ക്കണം. ഇതുപോലെ ബോർഡർ ആയിട്ടൊന്ന് വരച്ചെടുക്കണം. ഞാൻ ആ സെയിം ബ്രഷ് തന്നെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷേ ഇപ്പം ബ്രൗണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പെയിൻറ്. അപ്പോൾ ബ്രൗണും ബ്ലാക്കും ഒക്കെ മിക്സ് ചെയ്ത് വരണം. എന്തിനാണെന്ന് വെച്ചാൽ ഞാനിവിടെ മുങ്ങയാണ് വരയ്ക്കാൻ നോക്കുന്നത്. ലാസ്റ്റ് വരുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. എങ്കിലും ബ്രൗണും ബ്ലാക്കും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരയ്ക്കാം. പിന്നെ ഇടയ്ക്ക് ഇതാ ഈ വൈറ്റ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. മൂങ്ങയുടെ ആ ഫെദറിനൊക്കെ ഇടയ്ക്ക് വൈറ്റും ബ്ലാക്കും ബ്രൗണൊക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ബ്ലൂ പെയിൻറ്റ് കൊണ്ട് ഇതാ ഇതിൻ്റെ കണ്ണിന് ചുറ്റിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗൂഗിളിൽ നിന്ന് എടുത്തൊരു പിക്ചർ നോക്കിയിട്ടാണ് ഇതുപോലെ മൂങ്ങ വരച്ചെടുക്കുന്നത്. കറക്റ്റ് ആവുമെന്നൊന്നും അറിയില്ല. ഇനി അതിൻ്റെ മൂക്ക് യെല്ലോ കൊണ്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കൊണ്ട് തന്നെ അതിൻ്റെ 2 കാലും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഇതിനകത്ത് റെക്കോർഡായില്ല എന്ന് തോന്നുന്നു. വീഡിയോയുടെ ക്ലിപ്പ് കണ്ടില്ല. ഇനി അതിൻ്റെ കണ്ണിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഫെദർ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് വൈറ്റ് പെയിൻറ് കൊണ്ടാണ് വരയ്ക്കുന്നത്. മുകളിലും താഴെയും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. ഇനി കണ്ണിലിതാ ഇതുപോലെ ചെറിയ 2 കുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സി ഡി എല്ലാം ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 3 കൂടെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് കൊണ്ട് നമുക്കിതുപോലെ 3 കൂടെ വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സി ഡി സീനറി ആയിട്ട് മാത്രം നിങ്ങൾക്ക് വാളിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ മൂങ്ങയോ അല്ലെങ്കിൽ ബേഡൊന്നും വെക്കാതെ തന്നെ കുറേ സി ഡിയിൽ ഇതുപോലെ സീനറിയൊക്കെ വരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇത് മൂങ്ങ പോലെ ആയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതാ ഇതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് വേറെ ബേഡൊക്കെ വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സലൊക്കെ വെച്ചിട്ട് വേറെ ബേഡൊക്കെ വരച്ച് അത് ഇതിനൊക്കെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. വാൾ ഹാങ്ങിങ് ആണ്. കിഡ്സ് റൂമിലൊക്കെ ഇതുപോലെ കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
ഇനി എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. സന ഫാത്തിമ, ഫാത്തിമ ഹിബ, മുഹമ്മദ്, ഐഷ, നന്ദന, ജിറ്റോ തോമസ്, കീർത്തന. അപ്പോൾ എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. എല്ലാവരും ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റാഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐ ഡിയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള സി ഡി ഒക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏത് ടൈപ്പിലുള്ള ക്രാഫ്റ്റൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിലും പറയണം. ബോട്ടിൽ ആർട്ട് വേണോ, വാൾ ഹാങ്ങി വേണോ, അങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്താൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.